ശമിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആ കുഞ്ഞുങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആ സിസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഹോംവർക്കൊക്കെ ചെയ്തോ? വചനങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ? കൂട്ടുകാരെല്ലാം നല്ല സന്തോഷത്തിലാണല്ലേ. വചനമൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. ആ മിടുക്കരാ കേട്ടോ. അപ്പം ഇനിയും വചനങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. ഓരോ ക്ലാസ്സിലും നമ്മൾ വചനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ്, ആ മിടുക്കരായിട്ട് പഠിക്കണം. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് തീരണ്ടേ നമുക്ക്? ആ വേണം. അപ്പം അതുകൊണ്ട് നമ്മളെന്താണ്, ആ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്, ഒരു പാഠം പഠിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പിക്കേ. കണ്ണുകളൊക്കെ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈശോയെ, കുഞ്ഞുമക്കൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്നതായ ഓരോ കാര്യങ്ങളും ഈശോയെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുവാൻ അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നതനുസരിച്ച് പഠിക്കുന്നതനുസരിച്ച് ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പഠിച്ചത്, കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഒന്ന് ഓർത്തെടുത്തേ. ഒരാഴ്ചയായില്ലേ, എല്ലാവരും മറന്നുപോയി കാണുമല്ലേ. ആ അങ്ങനെ മറക്കാൻ പാടില്ല. ആ ഓർക്കുന്നുണ്ടല്ലേ. ആ നമ്മൾ യേശുവിൻ്റെ ഉയർപ്പാണ് പഠിച്ചതല്ലേ. ആ യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ഉയർപ്പിന് ശേഷം വരുന്നൊരു സംഭവമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണെന്നറിയാമോ സംഭവം? ഒരു 40 ദിവസം കഴിയുമ്പോൾ ഒരു സംഭവം നടന്നു. എന്താണെന്നറിയാമോ? ആ യേശു സ്വർഗത്തിലേക്ക് കയറിയ സംഭവം അല്ലേ. ആ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം കഴിഞ്ഞാണ് യേശു സ്വർഗത്തിലേക്ക് കയറുന്നത്. ഈ സ്വർഗത്തിലേക്ക് കയറിയതിന് ഒരു പേര് പറയും. എന്താണെന്നറിയാമോ? ആ സ്വർഗാരോഹണം, യേശുവിൻ്റെ സ്വർഗാരോഹണം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സഭയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട് സ്വർഗാരോഹണ തിരുനാൾ അല്ലേ. അപ്പോൾ എന്നാണെന്നറിയാമോ? ആ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം കഴിഞ്ഞാണ് അല്ലേ. മറന്നുപോകും ഇനി ഇല്ല. ആ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40-ാമത്തെ ദിവസമാണ് യേശു സ്വർഗത്തിലേക്ക് കരയേറുന്നത്. സ്വർഗത്തിലേക്ക് കരയേറുന്നതിൻ്റെ ആ തിരുനാൾ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്വർഗാരോഹണം അല്ലേ. ആ സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ് ഒരു 10 ദിവസം, 10 ദിവസം നമ്മൾ എന്താണെന്ന് അറിയാം, കാത്തിരിപ്പിൻ്റെ കാലം എന്നാണ് നമ്മൾ സഭയിൽ പറയുന്നത്. എന്താണെന്നറിയാമോ? ആ 10 ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങി. ഈ പരിശുദ്ധാത്മാവ് ആരാ? കേട്ടിട്ടുണ്ടല്ലേ. ആ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നമ്മൾ 1-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ആ ദൈവത്തിൽ 3 ആളുകളുണ്ട്. ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പരിശുദ്ധാത്മാവ് 3-ാമത്തെ ആളാണ്. ആര്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ഈ 10 ദിവസം കാത്തിരിക്കുകയാണ്. യേശു സ്വർഗത്തിലേക്ക് പോയതിൻ്റെ 10 ദിവസം, അതിനുശേഷമുള്ള 10 ദിവസം ആരൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചതെന്നറിയാമോ? ആ നമ്മുടെ പരിശുദ്ധ ദൈവമാതാവും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ചിരുന്ന് അവർ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അവരൊരുങ്ങുകയാണ്, കാത്തിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരു പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് 10 ദിവസം. നമ്മളിപ്പോഴും നമ്മുടെ സഭയിൽ എന്താണ് കാത്തിരിപ്പിൻ്റെ കാലം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ നമ്മളെന്താണ് വിവാഹ ആഘോഷങ്ങളൊന്നും നമ്മൾ സഭയിൽ പൊതുവായിട്ട് നടത്താറില്ല. അങ്ങനെ നമ്മളെന്താണ് പരിശുദ്ധ തൃത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ എന്താണ്, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന കാലം, പരിശുദ്ധ ദൈവമാതാവും ശിഷ്യന്മാരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന സമയം. അങ്ങനെ 10-ാമത്തെ ദിവസം 6 ആയപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് ആ ഇവരുടെ മേൽ ഇറങ്ങി വന്നു. ഏത് രൂപത്തിലാണ് വന്നതെന്നറിയാമോ? ഏ ആ ഇതാണ്
അഗ്നിദാവിൻ്റെ രൂപത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു യേശുവിന് ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതുപോലെ എന്താണ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ശിഷ്യന്മാരുടെയും മേലെ ഇറങ്ങി വന്നു. എങ്ങനെയാണ്? അഗ്നിദാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്ന് അവർ പരിശുദ്ധാത്മാവിനാൽ അവരെല്ലാവരും നിറഞ്ഞു. അവർ പിന്നീട് സുവിശേഷം പ്രഘോഷിക്കാനും ജനങ്ങളെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ശിഷ്യന്മാരെ ഇറങ്ങിപ്പോവുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞതുകൊണ്ട് അവർ ശക്തി പ്രാപിച്ചു അല്ലേ. അവർ മുൻപത്തേതിനേക്കാളും ശക്തി പ്രാപിച്ചു. എന്തുകൊണ്ടാണ് ശക്തി പ്രാപിച്ചത്? ആ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു അല്ലേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് അവർ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദിവസത്തിന് നമ്മൾ സഭയിൽ ഒരു പേര് പറയും. എന്താണ്? ആ പെന്തക്കോസ്തി പെരുന്നാൾ അല്ലേ. ആ പെന്തക്കോസ്തി പെരുന്നാളാണ്, അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ദിവസമാണ് അല്ലേ. ആ തിരുനാളാണ് നമ്മൾ സഭയിൽ ആഘോഷിക്കുന്നുണ്ട് അല്ലേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ദിവസം. പെന്തക്കോസ്തി തിരുനാളെന്നാണ് നമ്മൾ സഭയിൽ അത് അറിയപ്പെടുന്നത്. നമ്മളങ്ങനെ തിരുനാൾ ആഘോഷിക്കാറുണ്ടല്ലേ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്തി തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ജ്ഞാനവും ബുദ്ധിയും ഒക്കെ നമുക്ക് ലഭിക്കും അല്ലേ. ആ ജനങ്ങളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ സുവിശേഷം പ്രഘോഷിക്കാനും ഒക്കെ ശിഷ്യന്മാർക്ക് കഴിവ് കിട്ടിയത് എവിടെ നിന്നാ? ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നതുകൊണ്ടാണ് അവരെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. അതിനുള്ള ശക്തി അവർക്ക് ലഭിച്ചത് അല്ലേ. പെന്തക്കോസ്തി തിരുനാളിൻ്റെ ആ ദിവസം തന്നെ 3000-ത്തിലധികം പേര് മാമോദിസ സ്വീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സഭ ആരംഭിക്കുന്നതും എന്നാണ്, ഈ പെന്തക്കോസ്തി തിരുനാളിൻ്റെ ദിവസം തന്നെയാണ് നമ്മുടെ സഭ അന്ന് ആരംഭിക്കുകയാണ്. ഏത് തിരുനാളിൻ്റെ ദിവസമാണ് സഭ ആരംഭിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. ആ പെന്തക്കോസ്തി തിരുനാളിൻ്റെ ദിവസം അല്ലേ. ആ പെന്തക്കോസ്തി തിരുനാളിൻ്റെ ദിവസമാണ് നമ്മുടെ സഭ ആരംഭിക്കുന്നത്. അന്നേ ദിവസം തന്നെ 3000-ത്തിലധികം പേര് മാമോദിസ സ്വീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ നമ്മളെന്താണ്, യേശുവിനെ സ്വീകരിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മളെ സഹായകനാണല്ലേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്ന് യേശു ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് എന്താണ് ബുദ്ധിയും ജ്ഞാനവും ഒക്കെ പരിശുദ്ധാത്മാവ് തരും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവും ദൈവം തന്നെയാണല്ലേ. തൃത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ദൈവമാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം, സഹായം തേടണം അല്ലേ. നമ്മളെ സഹായിക്കുന്ന ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. അവിടുത്തോട് നമ്മൾ അപേക്ഷിക്കണം. അപ്പോൾ നമുക്കെന്താണ് ജ്ഞാനവും ബുദ്ധിയും ഒക്കെ പഠിക്കാനുള്ള കൃപയൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ഇനി. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധത്വത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദൈവമായ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ശിഷ്യന്മാരുടെ മേലും മാതാവിൻ്റെ മേലും ഇറങ്ങി വന്ന് അവരെ അവരിൽ ജ്ഞാനവും ശക്തിയും ഒക്കെയും കൊടുത്ത പരിശുദ്ധാത്മാവ് എൻ്റെ മേലും ഇറങ്ങി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും അല്ലേ. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ അനാഥരായി പോവരുത്, അവർക്ക് വേണ്ടി എന്താണ് ഒരു സഹായകനെ പരിശുദ്ധാത്മാവിനെ ഈശോ കൊടുത്തു അല്ലേ. അതുപോലെ നമ്മളും ചോദിക്കണം, നമുക്കും എന്താണ് ഈ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകും. നമുക്ക് വചനം പഠിച്ചാലോ? പറയാം കേട്ടോ, സിസ്റ്റർ പറഞ്ഞു തരാം. അത് ഏറ്റു പറഞ്ഞ് വചനം പഠിക്കണം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:13 വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊന്നും കൂടെ ഒന്ന് പറഞ്ഞേ. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:13 വാക്യം. വചനം ഓർക്കുന്നുണ്ടല്ലോ. വചനം നമ്മൾ പഠിക്കണം, എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. എന്താണ്, നമ്മൾ പഠിക്കാനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരോട് പ്രാർത്ഥിക്കണം? നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ചെയ്യുമല്ലോ കുഞ്ഞുങ്ങളെല്ലാവരും. മിടുക്കരായിട്ട് ചെയ്യണം കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി അധികമായിട്ട് സഹായിക്കും അല്ലേ. പരിശുദ്ധ ദൈവമാതാവിനെയും ശിഷ്യന്മാരെയൊക്കെയും സഹായിച്ചതുപോലെ നമ്മളെയും പരിശുദ്ധാത്മാവ് സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
പെന്തക്കോസ് തിരുനാളിൻ്റെ ദിവസം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മേലും ശിഷ്യന്മാരുടെ മേലും അങ്ങിറങ്ങി ആവസിച്ച് അവരെ ശക്തരാക്കിയതുപോലെ ഞങ്ങളുടെ മേലും അങ്ങിറങ്ങി വന്ന് ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാ കൃപ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ധന്യരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.